അസ്സലാമു അലൈക്കും. എന്താ മക്കളെ, എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ? ഇനി നമ്മൾ എം എസ്സിൽ പഠിക്കാനുള്ളത് ആറാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേരെന്താണ്? തമന്ന എൻ്റെ സ്നേഹിത. എന്താണ് തമന്ന എൻ്റെ സ്നേഹിത? നിങ്ങൾ ഈ കുട്ടീനെ കണ്ടോ? ഈ കുട്ടി പറയണേ തമന്ന എൻ്റെ സ്നേഹിത. നിങ്ങൾക്കാർക്കെങ്കിലും തമന്ന എന്ന പേരുള്ള കൂട്ടുകാരുണ്ടോ? ഇവിടെ ഈ കുട്ടിക്ക് തമന്ന എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ നിങ്ങൾക്കും കുറേ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ഉണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾ സ്കൂളിലും മദ്രസയിലൊക്കെ പോയാൽ നിങ്ങളുടെ ഫ്രണ്ടിനെ കാണുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാരികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും അല്ലേ? സ്കൂളിലൊക്കെ ആകുമ്പോൾ കുട്ടികളോടും കൂട്ടുകാരികളോടൊത്ത് നിങ്ങൾ കളിക്കും, അതേപോലെ കൂട്ടുകാരോടൊരുമിച്ച് പാട്ട് പാടും, എല്ലാം ചെയ്യും അല്ലേ? അതേപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉമ്മയുടെയും ഉപ്പയുടെയും അല്ലെങ്കിൽ ഇക്കാക്കമാരുടെയും ഒക്കെ കൂടെ നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോയാൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഈ കൂട്ടുകാരികളെ നിങ്ങൾ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവരോട് ചിരിക്കാറുണ്ടോ? ആ, എല്ലാവരും ചിരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരികളെ എവിടെ നിന്ന് കണ്ടാലും നിങ്ങൾ അവരോട് പുഞ്ചിരിക്കണം, അതേപോലെ അവരോടൊത്ത് സംസാരിക്കണം. അതേപോലെ ബീച്ചിലൊക്കെ പോയാൽ നിങ്ങളുടെ കൂട്ടുകാരികളെ കണ്ടാൽ നിങ്ങൾ അവരോടൊപ്പം കളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കളിക്കുക അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? സ്കൂളിൽ നിന്ന് കണ്ട് ചിരിച്ച് കളിക്കുന്നവർ വീട്ടിൽ നിന്ന് എവിടുന്നെങ്കിലും കണ്ടുമുട്ടിയാൽ നിങ്ങൾ മിണ്ടാതിരിക്കുമോ? ആ, അത് നല്ല സ്വഭാവമല്ല അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ എവിടെ നിന്നെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരികളെ കണ്ടാൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ അവർക്ക് വിഷമാവും അല്ലേ? അവർക്ക് സങ്കടമാവും അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരും സ്കൂളിൽ നിന്ന് കാണുന്ന പോലെ വീട്ടിൽ നിന്നൊക്കെ എവിടേക്കെങ്കിലും വിരുന്ന് പോയാലൊക്കെ നിങ്ങളുടെ കൂട്ടുകാരികളൊക്കെ കണ്ടാൽ നിങ്ങൾ അവരോടൊപ്പം സംസാരിക്കണം, അതേപോലെ ചിരിക്കണം, മിണ്ടാതിരിക്കാൻ പാടില്ല. ആ, അപ്പോൾ ഇവിടെ തമന്ന പറയാണ്. തമന്ന പറയാണ്, നമുക്ക് ഈ പാഠം ഒന്ന് വായിച്ചാലോ. ഞാൻ തമന്ന, എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ സ്നേഹിക്കുന്നു. എന്താണ് തമന്ന പറയുന്നത്? എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ സ്നേഹിക്കുന്നു. തമന്ന പറഞ്ഞു തരികയാണ് നമ്മളോട്, ഉമ്മ എന്നെ കുളിപ്പിക്കും, ഉപ്പ എനിക്ക് പുള്ളിയുടുപ്പ് കൊണ്ടുവന്നു തരും, ഇത്താത്ത എൻ്റെ മുടി ചീകിത്തരും, പൗഡർ ഇട്ടു തരും, ഇക്കാക്ക എന്നെ ബീച്ചിൽ കൊണ്ടുപോകും. ഒരിക്കൽ ഇക്കാക്കയോടൊപ്പം ബീച്ചിൽ പോയപ്പോൾ എൻ്റെ ക്ലാസ്സിലെ മർവയെ കണ്ടു. എന്നെ കണ്ടപ്പോൾ അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ ബീച്ചിൽ ഓടിക്കളിച്ചു. അപ്പം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടാൽ നിങ്ങളെന്ത് ചെയ്യണം? അവരോടൊത്ത് കളിക്കണം, അതേപോലെ അവരോട് സംസാരിക്കണം. പിന്നെ നിങ്ങളെ എല്ലാവരുടെയും ഉമ്മ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ ഉപ്പയും സ്നേഹിക്കുന്നു. അതേപോലെ വീട്ടിലുള്ള എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലേ? ഉമ്മയാണ് കുളിപ്പിച്ച് തരിക, അതേപോലെ ഭക്ഷണം വാരിത്തരും. പിന്നെ എന്തൊക്കെയാണ് ഉമ്മ ചെയ്യുക? ഉമ്മ പഠിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കും അല്ലേ? നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, അതേപോലെ എഴുതാൻ നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങളെ ഉറക്കിത്തരും അല്ലേ? അതൊക്കെ ആരാണ് ചെയ്യുക? ആ, നിങ്ങളുടെ ഉമ്മമാരാണ് അല്ലേ? പിന്നെ എല്ലാ കാര്യത്തിനും നമ്മുടെ ഉമ്മമാരാണ് അല്ലേ നമ്മുടെ പിന്നാലെ ഉണ്ടാവുക. ഉപ്പമാരെന്തൊക്കെ ചെയ്യും?
എന്തൊക്കെയാണ് ചെയ്യാറ് ഉപ്പമാര്? വസ്ത്രങ്ങൾ വാങ്ങിത്തരും, ഭക്ഷണങ്ങൾ വാങ്ങിത്തരും, പിന്നെന്തൊക്കെ വാങ്ങിച്ചു തരും? ചോക്ലേറ്റ് വാങ്ങിച്ചു തരും. എല്ലാ സാധനങ്ങളും ആരാണ് വാങ്ങിത്തരിക? ഉപ്പമാര് അല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങളെ ഉപ്പമാരും ഉമ്മമാരും വീട്ടിലുള്ള എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ നിങ്ങളും തിരിച്ച് സ്നേഹം ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കാറുണ്ടോ? ഉമ്മ പറഞ്ഞാൽ കേൾക്കാറില്ലേ നിങ്ങൾ? പിന്നെ എന്തൊക്കെ ചെയ്യും? അതേപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം, വീട്ടിലുള്ളവരെ എല്ലാവരെയും സ്നേഹിക്കണം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ അവരെ സ്വീകരിക്കണം. എങ്ങനെയാണ് സ്വീകരിക്കുക? അവർ വന്നാൽ, വിരുന്നുകാർ വന്നാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കണം അല്ലേ. പിന്നെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ വിരുന്നുകാർ വന്നാൽ നമ്മൾ ചെയ്യേണ്ടതാണ്. വിരുന്നുകാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? പിന്നെ ആ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമോ? വരില്ല അല്ലേ. അപ്പോൾ എല്ലാവരും നല്ല മര്യാദയോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇക്കാക്കമാരൊക്കെ ഇല്ലേ, ഇക്കാക്കമാരെ കൂടെ നിങ്ങൾ എങ്ങോട്ടേലും പോവാറുണ്ടോ? ഉണ്ട് അല്ലേ. അതേപോലെ ഇക്കാക്കമാരെയും ഇത്താത്തമാരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണം. അതേപോലെ നമ്മുടെ വീട്ടിലുള്ള വലിയവരെ നമ്മൾ ബഹുമാനിക്കണം, ചെറിയവരോട് നമ്മൾ കരുണ കാണിക്കണം. അടുത്തത് പേജ് നമ്പർ 26 നോക്കുക. എന്താണ് കാണുന്നത്? എൻ്റെ ക്ലാസ്സിലെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. എന്താണ് എഴുതിയിട്ടുള്ളത്? എൻ്റെ ക്ലാസ്സിലെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. പിന്നെ നെക്സ്റ്റ്, എൻ്റെ വീട്ടിലെ ഡാഷ് ക്ലാസ്സിലുള്ള എല്ലാവരെയും എന്നെ സ്നേഹിക്കുന്നു ഫസ്റ്റത്തെ എഴുതി. പിന്നെ എൻ്റെ വീട്ടിലെ ഡാഷ് എൻ്റെ വീട്ടിലെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. അടുത്തത് എൻ്റെ അയൽവാസികൾ. ആരാണ് അയൽവാസികൾ? അറിയില്ലേ നിങ്ങൾക്ക്? നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നവരാണ് നമ്മുടെ അയൽവാസികൾ. അപ്പോൾ എന്താണ് ഈ എഴുതിയുള്ളത്? എൻ്റെ അയൽവാസികൾ ഡാഷ് എൻ്റെ അയൽവാസികൾ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. അപ്പം നമ്മൾ അയൽവാസികളോട് നന്നായി പെരുമാറിയാലാണ് നമ്മളെ അയൽവാസികൾക്ക് ഇഷ്ടമുണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അയൽവാസികളോട് നന്നായി പെരുമാറുക. ഇനി അടുത്തത് എന്താണ്? എല്ലാവരെയും ഞാനും സ്നേഹിക്കുന്നു. എല്ലാവരും നമ്മെ മാത്രം സ്നേഹിച്ചാൽ മതിയോ? നമ്മളും തിരിച്ച് അവർക്ക് സ്നേഹം നൽകണം. എല്ലാവരെയും ഞാനും സ്നേഹിക്കുന്നു. അടുത്തത് എല്ലാവരോടും ഞാൻ നന്നായി പെരുമാറുന്നു. അടുത്തത് നോക്കുക, ഒരു ഹെഡിങ് കാണുന്നില്ലേ നിങ്ങൾക്ക്? പേജ് നമ്പർ 26 തന്നെയാണ്. നോക്കുക, തിരഞ്ഞെടുക്കൂ. സ്നേഹമുള്ളവരോട് നാം എങ്ങനെയാണ് പെരുമാറുക? സ്നേഹമുള്ളവരോട് നാം എങ്ങനെയാണ് പെരുമാറുക? ഈ ചിത്രങ്ങളിൽ ഏതെല്ലാമാണ് സ്നേഹമുള്ളവരോട് നാം കാണിക്കുക? രണ്ട് പിക്ചർ കണ്ടില്ലേ നിങ്ങൾ? എന്താണ് ഫസ്റ്റത്തേത്? ഇവിടെ ഒരു ഇത്താത്തയും ഉണ്ണിയുണ്ട് അല്ലേ. ഈ ഉണ്ണി എന്താ ചെയ്യുന്നത്? ഇത്താത്തയോട് ദേഷ്യം പിടിക്കും. അപ്പോൾ ഇത് നല്ല സ്വഭാവമാണോ? അല്ല അല്ലേ. അടുത്തത് രണ്ട് പിക്ചർ ഉണ്ട് അല്ലേ. അതിൽ ആരാണുള്ളത്? ഉമ്മയും മകളും. എന്താണ് ഉമ്മ ചെയ്യുന്നത്? ഉമ്മ പാത്രം കൊണ്ടുവയ്ക്കുമ്പോൾ ഉമ്മയുടെ കൂടെ മകളും
ഉമ്മയെ സഹായിക്കുന്നു അല്ലേ അപ്പോൾ അത് നല്ല സ്വഭാവമാണ് ഇതിൽ എന്താണ് പ്രകടമാകുന്നത് ഉമ്മയോടുള്ള സ്നേഹം ഈ മകളെ കാണിക്കുന്നു അല്ലേ അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉമ്മയെ സഹായിക്കണം നെക്സ്റ്റ് പിക്ചർ എന്താണ് ആ ഒരു ആൺകുട്ടി ഉപ്പക്ക് നല്ലത് വരണേ എന്ന് വിചാരിക്കും ഉപ്പക്ക് നല്ലത് വരണേ എന്ന് വിചാരിക്കും അതെന്താണ് ഉപ്പയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അല്ലേ നെക്സ്റ്റ് കുഞ്ഞനിയന്റെ പാവക്കുട്ടിയെ കേടുവരുത്തും എന്താണ് കുഞ്ഞനിയന്റെ പാവക്കുട്ടിയെ കേടുവരുത്തും കണ്ടില്ലേ ഒരു ഇക്കാക്ക ഒരു ഉണ്ണിയുടെ പാവക്കുട്ടിയെ കേടുവരുത്തുന്ന പിക്ചറാണ് അല്ലേ ആ കുട്ടി കരയുന്ന കാണില്ലേ നിങ്ങൾക്ക് അടുത്ത നോക്കുക കൂട്ടുകാരിയെ കുടയിൽ നിർത്തില്ല കൂട്ടുകാരിയെ കുടയിൽ നിർത്തില്ല ആ അവിടെ രണ്ട് ഫ്രണ്ട്സുകളുണ്ട് അല്ലേ അതിൽ ഒരാൾ കുട പിടിച്ച് പോകുന്നുണ്ട് ആ അവളുടെ കൂട്ടുകാരി എന്ത് ചെയ്യുന്നു മഴ കൊണ്ട് കുടയില്ലാതെ തലയിൽ കൈവച്ച് നടക്കുന്നു അല്ലേ അപ്പോൾ ഇവിടെ കൂട്ടുകാരിയെ സഹായിക്കുന്നുണ്ടോ ഈ കുട്ടി ഇല്ല അല്ലേ അപ്പോൾ അത് ചീത്ത സ്വഭാവമാണ് ഈ കുട്ടിക്ക് ഈ കൂട്ടുകാരിയോട് തീരെ സ്നേഹമില്ല അല്ലേ നെക്സ്റ്റ് പിക്ചർ നോക്കിയേ അധ്യാപകരോട് ഉറക്കെ സംസാരിക്കും ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് ആ അധ്യാപകരോട് ഉറക്കെ സംസാരിക്കുന്നു അല്ലേ ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്ന കാണുന്നില്ലേ നിങ്ങൾ ഇനി അടുത്ത് നോക്കിയേ വീട്ടിൽ വരുന്നവരെ മാന്യമായി സ്വീകരിക്കും മാം നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ മാന്യമായി സ്വീകരിക്കണം എന്ന് പറഞ്ഞില്ലേ ഇവിടെ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോൾ മാന്യമായി സ്വീകരിക്കുന്ന പിക്ചർ കണ്ടില്ലേ അടുത്തത് വല്യുമ്മക്ക് കണ്ണട എടുത്തു കൊടുക്കും എന്താ ചെയ്യുന്നത് ആ ഈ കുട്ടിയുടെ വല്യുമ്മക്ക് കണ്ണട എടുത്തു കൊടുക്കുന്നു അല്ലേ അതും നല്ല സ്വഭാവമാണ് അല്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരോടും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറണം എന്നാലാണ് നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ ഇതിൽ നമ്മൾ സ്നേഹമുള്ളവരോട് നാം എങ്ങനെയാണ് പെരുമാറുക ഈ ചിത്രങ്ങളിൽ നോക്കി ഏതൊക്കെയാണ് സ്നേഹമുള്ളവരോട് നാം കാണിക്കുന്ന പിക്ചർ അതിന് ടിക്ക് ചെയ്യുക ശരിയെന്ന് മാർക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങൾ അയച്ചു കൊടുക്കണം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും